നമസ്കാരം വലുതും ചെറുതുമായ നിരവധി കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച സുപരിചിതയായ നടിയാണ് പാർവതി മാല പാർവതി പാർവതി ടെലിവിഷൻ അവതാരികയായിട്ടായിരുന്നു സിനിമയിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ പാർവതി തൻ്റെ മനസ്സ് തുറക്കുകയാണ് തനിക്ക് അവസരങ്ങൾ കുറയുന്നുണ്ടെന്നും അതുപോലെ തന്നെ അവസരങ്ങളിൽ പല ഡയറക്ടർമാരും വിളിക്കുന്നില്ല എന്നുമാണ് പാർവതിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന അതിന് കാരണം താൻ എറണാകുളത്തല്ല സ്ഥിരതാമസമല്ലെന്നും അതുകൊണ്ടാണ് പല ഡയറക്ടർമാരും തന്നെ വിളിക്കാത്തതെന്നും പാർവതി പറയുന്നുണ്ട് അതിന് പല കാരണങ്ങളാണ് പറയുന്നത് പുതിയ ആൾക്കാരുടെ പടങ്ങളിൽ തനിക്ക് ഒരുപാട് ക്ഷണം കിട്ടാറുണ്ടെന്നും അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാറുണ്ടെന്നും പാർവതി പറയുന്നുണ്ട് എന്നാൽ എറണാകുളം കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ എല്ലാ സിനിമകളുടെയും ഷൂട്ടിംഗ് നടക്കുന്നത് കൊണ്ട് തനിക്ക് അവസരങ്ങൾ കുറയുന്നുണ്ട് എന്ന് പാർവതി പറയുകയാണ് ഒട്ടനവധി പുതിയ സംവിധായകരുടെ പ്രോജക്റ്റിൽ പാർവതി അഭിനയിക്കാൻ പോവാറുണ്ട് എന്നാൽ എക്സ്പീരിയൻസായിട്ടുള്ള ചില ചില വേഷങ്ങൾ മാത്രമേ പാർവതിക്ക് ഇപ്പോൾ കിട്ടാറുള്ളൂ എന്നും പറയുകയാണ് നാടകരംഗത്തിലൂടെയാണ് പാർവതി സിനിമയിലേക്ക് എത്തുന്നത് ഷാജി കലാചിത്രമായ ടൈമിലൂടെയാണ് പാർവതിയുടെ സിനിമയിലേക്കുള്ള പ്രവേശനം അവസരങ്ങൾ നിഷേധിക്കുന്നതിനുള്ള കാരണം താൻ തുറന്ന് പറയുന്ന നിലപാടുകളാണെന്നും ചിലർ പറയുന്നുണ്ട് ഈയിടയിൽ നടന്ന അമ്മയിൽ നടന്ന സിനിമാ സംഘടനയായ അമ്മയിൽ നടന്ന ചില കാര്യങ്ങളും ഇതിന് ഒരു ഉദാഹരണമാണെന്ന് പാർവതി പറയുകയാണ് താൻ ഇനിയും തനിക്കുള്ള നിലപാടുകൾ ഉറക്കി പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ അവസരങ്ങൾ ആ ഒരു കാരണം കൊണ്ട് നിഷേധിക്കപ്പെടുന്നു എന്നാണ് പാർവതിയുടെ ഇപ്പോഴത്തെ നിലപാട് സിനിമയിൽ ഒരുപാട് കള്ള നാണയങ്ങൾ ഉണ്ട് എന്ന് പാർവതി പറയുകയാണ് അതിനെ തിരിച്ചറിയുന്ന സമയമാണ് യഥാർത്ഥത്തിൽ സിനിമാ മേഖല മെച്ചപ്പെടുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുന്നതും എന്ന് പറയുകയാണ് പലരെയും സപ്പോർട്ട് ചെയ്യുന്നതും പലരെയും പുറത്ത് കളയുന്നതും ഈ സംഘടനയിൽ ഒതുങ്ങിക്കൂടുന്നവരെ മാത്രമാണ് എന്ന് പാർവതി പറയുകയാണ് അതിൽ നിന്നും സ്വന്തമായ ഒരു നിലപാട് എപ്പോഴെങ്കിലും പറഞ്ഞാൽ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താൻ തുറന്നു പറയുമെന്നും പാർവതി പറയുകയാണ് അതിലൂടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെങ്കിൽ കുഴപ്പമില്ല എന്നും പാർവതി പറയുന്നുണ്ട് അതുപോലെ തന്നെ തെന്നിന്ത്യയിലുള്ള പല ഭാഷകളിലും ഇപ്പോൾ പാർവതി അഭിനയിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്